യാക്കുൽ നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൽ ദിവസേന. കൊച്ചിന്റെ അപ്പനും അമ്മയും വരാതെ അപ്പാപ്പൻ വന്നതാണ്. ഞാൻ പറഞ്ഞു അപ്പാപ്പനല്ല ഞാൻ അപ്പൻ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് കൂടാതെ മൂന്നെണ്ണം കൂടെ ഉണ്ട്, അത് പുറത്ത് വണ്ടിക്കാത്തിരിപ്പുണ്ട്, ഡോക്ടറെ കാണേണ്ട കാര്യത്തുണ്ട്. അപ്പോൾ ഡോക്ടർ വിളിച്ച് കാണുന്നു പറഞ്ഞു. പെട്ടെന്നൊരു സിസ്റ്റം വെച്ച് പറഞ്ഞ് രണ്ട് പെണ്ണുപേരാണ്, മൂന്ന് പേരുണ്ട് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞു പെട്ടെന്ന് ഡോക്ടറെ അകത്ത് വിളിച്ചാൽ അയ്യോ ഒരാളുടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഇപ്പം നമ്മുടെ പുള്ളി തോന്നിയ പോലെ ആര്യ, ഐശ്വര്യ, ആദർശ്, പിന്നെ ദൃശ്യത്തിൽ കിട്ടാകുന്ന ഒരാളെ കിട്ടി ലാസ്റ്റ്. അതുകൊണ്ട് അദൃശ്യാണ് പേരോട്. ഞാൻ ഇങ്ങനെ ബോധം മറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഒരാൾ കൂടി ഉണ്ടെന്ന് പറയുന്നത്. ഈ നാലുപേരെ ഇനി ഞാൻ കാണുമോ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ നാല് ദിവസം കഴിഞ്ഞാണ് ഞാൻ ഇവരെ കാണുന്നത്. ഇവരൊക്കെ ഇനി എനിക്ക് ജീവനോടെ കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്നുവെച്ചാൽ അത്രയും വെയിറ്റ് കുറവല്ലേ, 1 കിലോ 900 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ കണ്ണ് മൂക്ക് ചെവിയൊക്കെ ഒരു പേരിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവിടുത്തെ ഇന്നും രണ്ട് ഡോക്ടർമാര് ആഴ്ചയിൽ ഒരിക്കലും വാട്സപ്പിൽ ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളത് കൃത്യമായിട്ട് അവരുടെ ഓരോ ചലനങ്ങളും ഞാൻ അയച്ചു കൊടുക്കും, അവർക്ക് അയച്ചു കൊടുക്കും. ശശിയേട്ടന് വയസ്സ് 69. അജിത ചേച്ചിക്ക് ഇപ്പോൾ 53. ഇവർക്ക് രണ്ട് പേർക്കും കുഞ്ഞുങ്ങളുണ്ടായത് വൈകിയാണ്. എല്ലാവരുടെയും പേര് പറയൂ, നാലു പേരുടെയും പേര് പറയൂ. എന്റെ പേര് അദർശ്യ, ആര്യ, ഐശ്വര്യ, ആദർശ്. ഈ അദർശ്യ എന്ന പേരിടാൻ കാരണം എന്താ? കുഞ്ഞിന് 6 സ്കാനിങ് നടത്തി, 6 സ്കാനിങ്ങിലും 3 പേരെ കാണിച്ചിരുന്നുള്ളൂ. ഓ, ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് സർജറി ചെയ്ത് കുട്ടികളെ ഇൻക്യുബേറ്ററിലാക്കേണ്ടി വരും. 7-ാം മാസത്തിലാണ് സംഭവം. 2015 December 7 സന്ധ്യക്ക് 7 മണിക്കാണ് എറണാകുളത്ത് നിന്ന് പോകുന്നത്. 8:30 കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് കോട്ടയത്തിൽ വന്നു. അടുത്ത ദിവസം രാവിലെ സർജറി ചെയ്ത്, രാവിലെ 7:30 സർജറി ചെയ്തു. ഇപ്പോൾ രാത്രി കൊണ്ട് എല്ലാ ചെക്കിങ്ങും നടത്തി റെഡിയാക്കി വെച്ചിരിക്കുമായിരുന്നു. ഇവിടെ ആ പടം ശരിക്കും പറഞ്ഞാൽ നീരൊക്കെ വന്ന് വല്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു. സർജറി ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും കിഡ്നി ഫങ്ഷനും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിരുന്നു പറഞ്ഞാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. 3 പേർ റെഡിയായി എന്നോണം ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ 3 പേർ റെഡിയായി, ഞാൻ ഇപ്പോഴും 3 പേർ നിൽക്കുകയാണ്. പെട്ടെന്നൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ട് പെണ്ണൂരാണ് കിട്ടി, 3 പേരുണ്ട് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടറെ അകത്ത് വിളിച്ചാൽ അയ്യോ ഒരാളുടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിത് അപ്സെറ്റ് ആയി പോയിട്ട് ആ സമയത്ത് പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ. എങ്കിലും അപ്പോൾ ആ കൂടെയുള്ള ആളുണ്ടെങ്കിൽ ഞങ്ങൾ 4 പേരും എടുത്ത് ഇൻക്യുബേറ്ററിൽ കൊണ്ടുവന്ന് അവിടെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഹോസ്പിറ്റലിൽ, അവിടെ കുട്ടികളുടെ. അപ്പോൾ ഞാൻ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ഇപ്പം നമ്മുടെ പുള്ളി തോന്നിയ പോലെ ആര്യ, ഐശ്വര്യ, ആദർശ്, പിന്നെ ദൃശ്യത്തിൽ കിട്ടാകുന്ന ഒരാളെ കിട്ടി ലാസ്റ്റ്. അതുകൊണ്ട് അദർശ്യാന്ന് പേരോട്. അങ്ങനെയാണ് അദർശ്യ എന്ന് പറയുന്ന പേര് വന്നത്. ചേട്ടൻ ശരിക്കും ഒരു പാരമ്പര്യ വൈദ്യ, വിഷചികിത്സ വൈദ്യനാണ്. ഈ ഇവരുടെ കല്യാണം നടക്കാൻ വൈകിയായിരുന്നു. ഇത് സ്ഥലം എന്ന് പറയുന്നത് ചേർത്തലയിലെ പുതിയ ഗാവാണ്. കല്യാണം വൈകി, എന്നാൽ കുഞ്ഞുങ്ങളും വൈകി. എത്ര വയസ്സിലായിരുന്നു നിങ്ങളുടെ കല്യാണം നടക്കുന്നത്? കല്യാണം നടക്കുന്ന ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യ കല്യാണം ഭാര്യ മരിച്ചുപോയത്. ഓ, കുട്ടികളൊന്നും അവർ സൂര്യത്തളായിരുന്നു. പ്രായം എത്രയായിരുന്നു? 57 വയസ്സ്. 57 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അതെ. ആ, അപ്പം എന്നിട്ടും വീണ്ടും വൈകി കുഞ്ഞുങ്ങളുണ്ടാകും. 3 പ്രാവശ്യം നോർമലായിട്ട് ഇങ്ങനെ പ്രഗ്നൻ്റായിട്ട് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് ചേച്ചിക്ക് എത്രയായിരുന്നു പ്രായം? 46 വയസ്സാകുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് 44 വയസ്സ് മുതൽ ഇങ്ങനെ പ്രഗ്നൻ്റായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് പ്രായമായിട്ട്, അമ്മ അറിയപ്പെടുന്ന വിഷവിധിയായിരുന്നു. അമ്മയുടെ ശുശ്രൂഷയും കൂടെ ഞങ്ങൾക്ക് വേണ്ടി വന്നിരുന്നു. ഹോം നേഴ്സ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയൊക്കെ വന്നപ്പോൾ അവളുടെ ട്രീറ്റ്മെൻ്റ് നടക്കാത്ത സാഹചര്യം ഈ ആഘോഷത്തിന് ഒരു കാരണം തന്നെയായിരുന്നു. അവസാനം ഞങ്ങൾ എറണാകുളത്ത് ഡോക്ടർ ജോളി തോമസ് എന്നുള്ള ഡോക്ടറെ കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു 2 പേർക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എങ്കിലും ഇനി ഇത്രയും വൈകിയ കൊണ്ട് IVF എന്ന നല്ലത്. അതുകൊണ്ട് ഡോക്ടർ വിജയ ശിഫൻ മനോരമയുടെ തൊട്ടപ്പുറത്ത് വിജയ ക്ലിനിക്കുണ്ട്, അവിടെ അവരെ കാണുന്നത് നല്ല കൊണ്ട് ചീട്ട് തന്നു. കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ ചെക്കൊക്കെല്ലാം ചെയ്ത് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഇവളുടെ എക്സ് ചിലത് കേടായി പോകുന്നുണ്ട്, അതുകൊണ്ട് എടുത്ത് നല്ലത് നോക്കി നോക്കി വയ്ക്കാം. അങ്ങനെയാണ് IVF ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ചേച്ചി, ഇപ്പോൾ ഇതിനകത്ത് 4 കുട്ടികളെ ഒരുമിച്ച് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളില്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടാവും, പ്രായമായതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ 4 പേരും ഒരുമിച്ച് കിട്ടുമ്പോൾ എന്തായിരുന്നു ഹാപ്പിനെസ്? 4 പേരെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഹാപ്പിനെസ് എന്ന് വെച്ചാൽ വിചാരിക്കാത്ത ഒരു ഇതായിരുന്നു. 3 പേരെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഞാനിങ്ങനെ ബോധം മറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഒരാൾ കൂടി ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റിയില്ല. ഈ 4 പേരെ ഇനി ഞാൻ കാണുമോ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴൊന്നും എനിക്ക് തോന്നിയില്ല, പിന്നെ എനിക്ക് ബോധവും ഉണ്ടായില്ല. പിന്നെ 4 ദിവസം കഴിഞ്ഞാണ് ഞാൻ ഇവരെ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ 1 കിലോ വെയിറ്റ് ഒക്കെയാണ്. ഒരാൾ 900 ഗ്രാം, ബാക്കി 3 പേരും 1 കിലോ വെയിറ്റാണ്. അപ്പോൾ ഇവരൊക്കെ ഇനി എനിക്ക് ജീവനോടെ കിട്ടുമോ എന്നുള്ള ഒരു
ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്നുവെച്ചാൽ അത്രയും വെയിറ്റ് കുറവല്ലേ, 1 കിലോ 900 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ കണ്ണ് മൂക്ക് ചെവിയൊക്കെ ഒരു പേരിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ അമർത്തിയൊന്ന് തൊട്ടാൽ അതിങ്ങോട്ട് വരുന്ന ഒരവസ്ഥയിലായിരുന്നു. അത്രയും 1 കിലോ ഇവള് 900 ഗ്രാം, ഇതിൽ നിന്നൊക്കെ ഇവരെ ജീവനോടെ എനിക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു. പിന്നെ 1 മാസം അവിടുത്തെ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാവരും ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ശരീരം ഇവരെ ശുശ്രൂഷിക്കാനുള്ള ഒരു ഇതിലായിരുന്നില്ല. എന്നാലും സിസ്റ്റർമാരൊക്കെയാണ് ഇവർക്ക് എപ്പോഴും പാല് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നോട് എപ്പോഴും എപ്പോഴും അങ്ങോട്ട് ഐസിയുവിലോട്ട് ചെല്ലണ്ടെന്ന് പറയായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ ഇവരെ ഡിസ്ചാർജ് ചെയ്തു, എന്നെ ഡിസ്ചാർജ് ചെയ്തില്ല. വീണ്ടും എന്നെ അവിടെ 1 ആഴ്ച കൂടെ അഡ്മിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. 8 മാസം അവിടെ ആയിരുന്നു. അവിടെ എൻ്റെ ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ചേർന്നാണ് ഇവരെ ഒരാളിൻ്റെ രൂപത്തിലാക്കി ഇങ്ങോട്ട് തന്നത്. 6 മാസം ശരിക്കും പറഞ്ഞാൽ ഇവർ ഇൻക്യുബേറ്റർ മാതിരി തന്നെ അവിടെ ഒരു മുറിയിലാണ്, പുറത്ത് കാണിക്കാതെ. ഇവളുടെ അമ്മ പ്രായമുള്ളതാണെങ്കിൽ അമ്മയുടെ ശരിക്കും ഉള്ള കടുംപിടുത്തം കൊണ്ട് വരുന്നവരെ കാണിക്കത്തില്ലായിരുന്നു കൊച്ചുങ്ങളെ. അവരെ ഒരു കൊച്ചുങ്ങളുടെ രൂപത്തിന് ശേഷം പുറത്തോട്ടുകൊണ്ടിരുന്നു. 6 മാസം കണ്ട ഇവർക്ക് പേരിടുന്ന പോലും. 4 പേരും എങ്ങനെയൊക്കെ സ്വഭാവം, കുസൃതി എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ശരിക്കും എന്താ പറയണ്ടേ, കുസൃതിയിൽ ഒരു കുറവുമില്ല. എന്നുവെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു രസം, എന്നെ സംബന്ധിച്ചാൽ അജിത് ചിലപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന കൂടുതല്. എന്നാൽ പിള്ളേർ കളിച്ചു വളരണം, വരച്ചു വളരുക എന്ന് പറയുന്നത് അവർ ശരിക്കും വരയ്ക്കുന്ന ഒരു പരമാവധി. കുഞ്ഞുങ്ങളാകുമ്പോൾ കുറച്ച് പ്രായം കുറവുള്ള കുഞ്ഞുങ്ങളുമായിട്ട് പോകുമ്പോൾ പ്രായമുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് സൊസൈറ്റിയിലും ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു തുറിച്ചു നോട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒട്ടുമിക്ക പേരും ഞങ്ങൾ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പ്രായമായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ അച്ഛനും അമ്മ ആയതിൽ അങ്ങനെ ഒരു വിഷമമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവർ വളർന്നു വരുമ്പോൾ ഇവർക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. ഇത്രയും നാളും ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. ഹാപ്പി ആയിട്ട് പൊക്കോണ്ടിരിക്കുക, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും ഈ കുട്ടികളും. നമ്മൾ ഒപ്പം നിൽക്കണം, ഭയങ്കര രസമായിട്ട് ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ പറമ്പിലൊക്കെ പണി ചെയ്യുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ ഇവരുടെ കൂടെ ഇടിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ ഒരു ജനറേഷൻ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അപ്പൊ അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, ബുദ്ധിമുട്ട് തോന്നിച്ചപ്പോ നേരത്തെ ചോദിച്ചില്ല നിങ്ങൾ ഇങ്ങനെ പോകുമ്പോഴെന്ന് ചോദിച്ചു. ഞാൻ ശരിക്കും എന്റെ മോളെ ഒരാളെ സുഖമില്ലാതെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പ്രൊഫസറെടുത്ത് കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ചോദിച്ചു കൊച്ചിന്റെ അപ്പനും അമ്മയും വരാതെ അപ്പാപ്പൻ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പാപ്പനല്ല, ഞാൻ അപ്പൻ തന്നെയാണ്. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഇത് കൂടാതെ 3 എണ്ണം കൂടെ ഉണ്ട്, അത് പുറത്ത് വണ്ടിക്കാത്തിരിപ്പുണ്ട്, ഡോക്ടറെ കാണേണ്ട കാര്യത്തുണ്ട്, അപ്പൊ ഡോക്ടർ വിളിച്ച് കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് ക്ഷമ പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഇപ്പൊ ശരിക്കും നമ്മളൊക്കെ ഈ മാത്രമല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ശരിക്കും അവിടുത്തെ ഇന്നും 2 ഡോക്ടർമാര് ആഴ്ചയിൽ ഒരിക്കലും വാട്സപ്പിൽ ഇവരുടെ ഫോട്ടോ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളത് കൃത്യമായിട്ട് അവരുടെ ഓരോ ചലനങ്ങളും ഞാൻ അയച്ചു കൊടുക്കും, അവർക്ക് അയച്ചു കൊടുക്കും. അപൂർവമായിട്ട് ചില ആളുകൾ ഇതുപോലെ നമ്മുടെ പ്രായത്തിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് പേര് ചികിത്സയ്ക്ക് വരുന്നത് അപ്പോൾ അവർക്കൊക്കെ ഇത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ ഇത് ഉണ്ടായ കാലം മുതലേ വേൾഡ് ന്യൂസായിട്ട് വന്നത്. ഇതിലാരാ ഏറ്റവും കുസൃതി, ആരാ ഏറ്റവും വഴക്കാളി, ആരാ ഏറ്റവും പാവവും കുസൃതി? ആണോ ആണോ തന്നെ അദർശി ആണോ? ആരാണ് ഏറ്റവും കുസൃതി പറഞ്ഞേ. അങ്ങനെ ചെയ്യരുത് കേട്ടോ, അങ്ങനെ ചെയ്തുകൂടാ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ട് സ്നേഹമായിട്ട് കഴിഞ്ഞു പോകുന്ന കുടുംബമാണ് ഇവരുടേത്. നമുക്ക് കൗതുകമുള്ളപ്പോഴും ഇവരുടെ ഉള്ളിൽ പ്രത്യേകിച്ച് അതിനൊരു കൗതുകമോ ആശങ്കയോ ഒന്നുമില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ചിൽ മൂഡിൽ തന്നെ ഇവരെല്ലാവരും കൂടെ പോകുന്നുണ്ട്. അത് നമ്മളിവിടെ വന്നപ്പോൾ ഇവരുടെ ഒരു വൈബ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാ, ഇവരെ കാണാൻ കഴിഞ്ഞതിലൊരു സന്തോഷമുണ്ട്, ഭയങ്കര രസമുണ്ട്. യാക്കുൾട്ട് നിങ്ങളുടെ ദഹനവും രോഗപ്രതിരോധ ശേഷിയും കൂട്ടാൻ നിങ്ങളെ സഹായിക്കും. കുടിക്കൂ യാക്കുൾട്ട് ദിവസേന.